ഹലോ ബഡീസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മേഡ് ഓഫ് മാജിക് 2021. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു പെൻസിൽ ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പറ്റിയത്. പെൻസിൽ ക്രാഫ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പെൻസിൽ ക്രാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻസിൽ കർവിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായത് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ പെൻസിലിൻ്റെ ആ ഒരു ലെഡിൽ പേര് എഴുതിയിട്ട് ഒരു ഡിസൈൻ ചെയ്യണ ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, ഒരു എളുപ്പം പരിപാടിയാണ്. അപ്പം കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. ആദ്യത്തെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻസിൽ കർവ് വേണ പരിപാടിയാണ്. അപ്പോൾ അതിനും ഇനിയും ഉപയോഗിക്കുന്ന കുപ്പി കാണിച്ചു തരാം. അപ്പോൾ ഈ ടൈപ്പ് കുപ്പിയാണ് വരുന്നത്. ഇതൊക്കെ ആരെങ്കിലും അമ്മമാർ ആയുർവേദത്തിൽ പോകണ്ടാവും, അവരുടെ അടുത്ത് വെച്ചാൽ ഇതുപോലത്തെ പൊട്ടി ലെവലിൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ അപ്പോൾ ഇത് പല അളവിലുണ്ട് ഈ കുപ്പി. അപ്പോൾ അതിന് പറ്റി ഞാൻ എടുക്കുന്നത് ഈ ടൈപ്പ് കുപ്പിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വണ്ണം ഉണ്ട്, ഇത് നീളം ടൈപ്പാണ്. അപ്പോൾ ഈ വണ്ണമുള്ള ടൈപ്പ് കുപ്പി എടുക്കാൻ പോകണേ. പിന്നെ ഇതിനു വേണ്ടി ഇതുപോലത്തെ ഒരു പെൻസിൽ. അപ്പോൾ ഈ പെൻസിൽ എടുക്കുമ്പോൾ നോക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെയ്യുക, എന്താ പറയുക, ഇതൊരു പെൻസിലിൻ്റെ ഒരു ഉൾഭാഗം, ഇത് ഇത്തിരി വണ്ണം വേണം. ഇത് വണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ലെറ്ററൊക്കെ ഇത്തിരി ഭംഗിയുള്ളത് കാണുള്ളൂ, അല്ലാതെന്നുണ്ടെങ്കിൽ ഒരു ഗുമ്മ അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ ടൈപ്പ് പെൻസിൽ തന്നെയായിട്ട് വാങ്ങാൻ കിട്ടും. ഇതിന് എത്രയാണ്, 15 രൂപ ഒക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് വരിക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കണ ബോട്ടിൽ ഇതിൻ്റെ അടപ്പൊന്നും ആവശ്യമില്ല, അത് കാര്യങ്ങളാണ്. ഇതിന് ഈ ടൈപ്പാണ് എടുക്കുന്നത്, അതിൻ്റെ മുകൾ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളെല്ലാം പരിപാടിയും കഴിഞ്ഞിട്ട് മുകളിൽ ഇങ്ങനെ പിടിപ്പിക്കാം. ഓക്കെ. ആ ഇത് എവിടെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പൂജ കടയിലൊക്കെ കിട്ടും. അതിൻ്റെ ഫോക്ക് എന്ന് പറഞ്ഞാൽ പറയാം. ആ എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെൻസിലെടുക്കുക. പെൻസിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള അളവ്, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ലെറ്റർ പേര് എന്തോ ലെറ്റർ ഉണ്ട് നോക്കാം. ആ ലെറ്റർ കണക്കാക്കി ജസ്റ്റ് ഒന്ന് ഈ പെൻസിലിൽ ഒന്ന് ഒരു ഒരേ സ്ക്വയർ കണക്കാക്കി ഒന്ന് മാർക്ക് ചെയ്യുക. സ്ക്വയർ കണക്കാക്കി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഐ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത്ര ഇത് കൊടുക്കാൻ പാടില്ല. കാരണം എൻ ജെ എ അങ്ങനത്തെ ഉള്ള സാധനത്തിനൊക്കെ ഒരേ സ്ക്വയർ കൊടുക്കുക. അതുപോലെ തന്നെ ഐ വരുമ്പോൾ കുറയ്ക്കാം. അത് മനസ്സിലാവും, അറിയാലോ. അത് കഴിഞ്ഞ് കുറച്ച് ഭാഗം പെൻസിലിൻ്റെ ആ ഒരു മനോഭാഗം വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെച്ചിട്ട് പിന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ കുപ്പിയുടെ ഈ ഒരു ഇതിൻ്റെ അടി വന്ന് നിൽക്കും. അതായത് അടപ്പ് വന്ന് നിൽക്കണേൻ്റെ ആ ഭാഗത്ത് വന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് ബാലൻസ് വരുന്ന ഭാഗത്താണ് ഈ പെൻസിൽ ഇങ്ങനെ വന്നിരിക്കേണ്ടത്. അത് കണക്കാക്കിയിട്ട് മാർക്കും ചെയ്യാം, കട്ടും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അഞ്ജനാന്ന് പറഞ്ഞ നെയിമാണ്. അപ്പോൾ 6 ലെറ്റർ ആണ് വരുന്നത്. അപ്പോൾ അത് കണക്കാക്കി 6 ലെറ്റർ എടുക്കുക. ഒപ്പം കുറച്ച് ഭാഗം അതിൻ്റെ പെൻസിലിൻ്റെ ഭാഗം വരുന്നത്, ഒപ്പം ഇതിൻ്റെ എന്താ ഒരു ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയും ചെത്ത പെൻസിൽ കട്ടറിലൊക്കെ ചെത്തുന്ന പോലെ എഡ്ജ് വന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ടൈപ്പ് നൈഫാണ് എടുക്കണം. ഈ ടൈപ്പ് അതായത് തെർമോകോളൊക്കെ മുറിക്കുന്ന പോലത്തെ നോർമൽ യൂസിനുള്ള സാധനമാണ്. പിന്നെ ഉള്ളത് ഈ ടൈപ്പ് നൈഫ്. ഇത് ഇത്തിരി ഷാർപ്പ് എഡ്ജ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിന് എഡ്ജൊന്നും ഇല്ല, ഇതൊക്കെ കുടിഞ്ഞു പോയി. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് നൈഫും ഇതിനു വേണ്ടി ഉപയോഗിക്കാണ്ട് ഫസ്റ്റ് ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻസിൽ ഒന്ന് ചെത്തിയെടുക്കുക. അതായത് മെയിൻ ഒരു പ്രശ്നമാണ് സാധനം ഒടിഞ്ഞു പോകുന്നത്. ഒടിഞ്ഞു വെക്കാൻ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മാറ്റി വെക്കുക, വേറെ എത്താം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒടിഞ്ഞു പോകാണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഓ ആ ഇനിയിപ്പോൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്ലാറ്റാക്കണം. ഒന്ന് ഫ്ലാറ്റാക്കി കഴിഞ്ഞിട്ട് ലെറ്ററിനുള്ള മാർക്ക് ചെയ്യുക, എന്നിട്ട് പതുക്കെ പതുക്കെ എത്തിച്ചേരുക. അപ്പോൾ ഇത് ഫ്ലാറ്റാക്കുമ്പോഴും ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതും നോക്കിയിട്ട് പതുക്കെ ഫ്ലാറ്റാക്കിയാൽ മതി, ഒരു ധൃതിയും പാടില്ല. പെൻസിൽ ഫ്ലാറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ലെറ്റർ നോക്കാം, എത്ര ലെറ്ററാണ് വേണേ നോക്കാം. അപ്പോൾ നമ്മുടെ എടുക്കുന്ന പേരനുസരിച്ചുള്ള ലെറ്റർ. അപ്പോൾ ഞാൻ എടുക്കണതിലിപ്പോൾ 6 ലെറ്ററും തന്നെ, 6 ലെറ്ററും പിന്നെ ഒരു ലവ് ചിഹ്നവും. അത് കറക്റ്റ് ഈ ലെറ്ററിൻ്റെ സ്പേസ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതുമ്മേ നേരെ ഒരു പെൻസിൽ വെച്ചിട്ട് പെൻസിൽ തന്നെ വെച്ചിട്ട് എഴുതിയാൽ മതി, കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമുക്കൊരു ആംഗിൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ പക്കയായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ഭാഗം ഇറക്കിയിടുക നോർമൽ പെൻസിലിൻ്റെ അവിടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ കണക്കാക്കിയിട്ടുള്ള ഗ്യാപ്പ് ഇടുക. കട്ട് ലെറ്ററിന് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ വെറുതെ ഒരു വര പോലെ അല്ലാണ്ട് കട്ട് ലെറ്റർ, അപ്പോൾ കട്ട് ലെറ്റർ വരുന്ന രീതിയിൽ എഴുതണം. ഒടിയാണ്ട് നോക്കാം മെയിനായിട്ട്, കാരണം ക്ഷമേനകം കൂടുതൽ ശ്രദ്ധയുണ്ടെന്നുണ്ടെങ്കിൽ സാധനം സെറ്റാകും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇട്ടിട്ട് പോകും, മറ്റാന്നുണ്ടെങ്കിൽ വീണ്ടും പണിയെടുക്കണം. ഇതിങ്ങനെ ഒരു പിടിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും
ഏകദേശം ആ ലെറ്റർ വന്നേക്കണതിൻ്റെ ഒരു അളവ്. അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ചെത്തി ചെത്തി ഇടുക. അതിന് പ്രസ് ചെയ്യാൻ പോലെ കേട്ടോ, പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞു പോകും പെൻസിൽ. അതുപോലെ തന്നെ ചെയ്യുമ്പോൾ മാക്സിമം പതുക്കെ ചെയ്യുക. അപ്പോൾ പേര് ചെയ്ത് കംപ്ലീറ്റ് ആയതുകൊണ്ട് പേര് മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ പേര് കടത്തുക. അത് കഴിഞ്ഞ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവ് നോക്കുക. അപ്പോൾ ലെറ്റർ ചെയ്ത് കംപ്ലീറ്റ് ആയി. അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുപ്പിയുടെ മുകളിൽ വരുന്ന ഈ ഒരു ഭാഗം, ഇത് വേറൊന്നുമില്ല, ജസ്റ്റ് കട്ട് ചെയ്യുക. എന്തൊരു അളവ് വേണം നോക്കുക. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിനുള്ളിൽ ഒട്ടിക്കുക. ഇനി കുറച്ച് അലങ്കോല പണിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിബൺ ഉണ്ടത്, ഈ ടൈപ്പ് റിബൺ കിട്ടും. അപ്പോൾ ആ റിബൺ കുറച്ച് നേരം കൊടുത്ത് നേരെ പാതിയാക്കുക. നേരെ പാതിയാക്കേണ്ട് അതിൻ്റെ ടോപ്പ് ഒരു വശം അങ്ങോട്ടും ഒരു വശം താഴേക്കാം. അത് കഴിഞ്ഞ് നേരെ ഇത് മുകളിലേക്ക് സൈഡിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചുറ്റി ചുറ്റി വരാം. ചുറ്റി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വള്ളി നേരെ പിടിച്ച് വലിക്കുക. അപ്പോൾ മോഡൽ ഒരു ഇത് കിട്ടും. ഇനി നമ്മൾ ആ വലിച്ച് കളഞ്ഞ ഭാഗം കൊടുക്കുക. വലിച്ച് കളഞ്ഞ ഭാഗം കൊടുത്തിട്ട് ഈ നീണ്ട് വരുന്ന വള്ളി റിമൂവ് ചെയ്യുക, വലിച്ച് കളയുക. നമ്മൾ ആ റിബണ്ടെ നൂലൊക്കെ കഴിച്ചായിട്ട് കളഞ്ഞ് ഇങ്ങനെ ഒരു എന്തുകൊണ്ടിനു പറയാം തോരണോ ആ ഒരു ടൈപ്പ് രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുറത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേരിൽ അവസാനത്തെ ലവ് ചിഹ്നം മാത്രം ജസ്റ്റ് ഒന്ന് റെഡാക്കാം. ഇതുവരെയുള്ള വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട്. ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സ്റ്റാർ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ യൂട്യൂബ് ഷോപ്പിലേക്ക് കിട്ടുന്ന സാധനമാണ്, ഇതിൽ പൈസ ഒന്നുമില്ല, 10 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അപ്പോൾ ഇത് പല ടൈപ്പ് സാധനങ്ങൾ ഇടും ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പോൾ മുത്തിടും, പിന്നെ അതുപോലെ തന്നെ തൂവലിടും, അതുപോലെ ഇതുപോലത്തെ ഗിൽറ്റിടും, ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അപ്പോൾ അത് നല്ലത് നോക്കിയിട്ട് ഭംഗിയുള്ള സാധനമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ഇടാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ പേര് ഇറക്കി വയ്ക്കുക. നമ്മൾ ഗിൽറ്റ് ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കിയ ആ ഒരു തോരണം പോലത്തെ ആ ഒരു ഐറ്റം ഇതിലേക്ക് ചുമ്മാ രണ്ട് അളവിൽ വെച്ചിട്ട് കെട്ടുക. വീണ്ടും ഒരു റിബണ്ട് പീസ് എടുത്തിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ, അതായത് നമുക്ക് ആ കെട്ട് മറിഞ്ഞു പോകുന്ന രീതിയിലും ഒപ്പം ഈ പേരിൻ്റെ സെൻറ്ററിൽ വരാൻ കണക്കാക്കി ഒരു കെട്ടിടുക. അങ്ങനെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച റോസാപ്പൂ സെൻട്രലായിട്ടൊന്ന് പിടിപ്പിക്കാം. വർക്ക് കംപ്ലീറ്റ് ആയുണ്ട്. അപ്പോൾ ഡിസൈനാക്കുന്നത് വീട്ടിൽ ഇഷ്ടപ്പെടുന്ന ഇഷ്ടമായ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. വേറെ ഐഡിയയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുക, ഒരു ഭംഗിയിൽ രസമല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക, ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ സന്ദീപൻ കൃഷ്ണ സൈനിങ് ഓഫ്. ഇതുപോലെ ഒടിഞ്ഞു പോയാൽ ഗമ്മെടുക്കുക, ഒട്ടിക്കുക. അറിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു നോക്കിയാം.